കേരളത്തിലിറങ്ങിയ പത്രങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം പത്രത്തിൽ കണ്ടതുമായി ടി കെ റീജിത്ത് നമ്മുടെ വാർത്താ അവതാരകൻ റീജിത്ത് ഗുഡ് മോർണിംഗ് റീജിത്ത് വാർത്തകൾ പത്രവാർത്തകൾ ആരംഭിക്കാം തീർച്ചയായും എസ് കെ എൻ പത്രവിശേഷം ആരംഭിക്കുകയാണ് കേരള കൗമുദിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഗവർണറുടെ വിമർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് കൈവിട്ട് രാഷ്ട്രീയ യുദ്ധം പോർമുഖത്ത് ഗവർണർ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകുന്നത് സർക്കാർ ഗവർണർ ഒത്തുതീർപ്പിനെ ചോദ്യം ചെയ്ത് സിപിഐ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ നിർത്തിക്കുമെന്ന് ഗവർണർ ഇന്നലെ രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു ഒരു കാർട്ടൂൺ കൂടി ആ വാർത്തയ്ക്കൊപ്പം ഇടം പിടിക്കുന്നുണ്ട് അതുകൊണ്ട് അരിശം തീരാതവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന കുറിപ്പോട് കൂടിയാണ് ആ കാർട്ടൂൺ ഇടം പിടിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് ഒപ്പം തന്നെ ഒരേ സമയം 47 ലക്ഷം കുട്ടികൾ നാളെ വീണ്ടും സ്കൂളിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി സ്കൂളുകൾ വീണ്ടും കൂടുതൽ സജീവമാകാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇടം പിടിക്കുന്നു എല്ലാ ക്ലാസ്സും വൈകിട്ട് വരെ ഹാജർ യൂണിഫോം നിർബന്ധമല്ല എന്ന കുറിപ്പോടുകൂടി ആ വാർത്ത പുരോഗമിക്കുന്നു ഇനി മാതൃഭൂമിയിലേക്ക് വന്നാൽ ചീഫ് സെക്രട്ടറിക്ക് ഗവർണറുടെ നിർദ്ദേശം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ നിർത്തണം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകുന്നത് ഇടം പിടിക്കുന്ന ഒരു ചിത്രം മർദ്ദനമേറ്റു മരിച്ച 2020 പ്രവർത്തകൻ ദീപുവിന്റെ മൃതദേഹം എറണാകുളം കിഴക്കമ്പലത്തെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പൊട്ടിക്കരയുന്ന ബന്ധുവിന്റെ ചിത്രമാണ് ആ ചിത്രം 1-ാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട് സംരംഭകരോട് പണം വാങ്ങിയാൽ ഭക്ഷണം ജയിലിൽ എന്ന മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം ചില ഉദ്യോഗസ്ഥർക്ക് വല്ലാത്ത അതിമോഹമെന്ന അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്തൽ ഉദ്യോഗസ്ഥരോടുള്ള അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്തൽ ഇടം പിടിക്കുന്നു 1-ാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ തന്നെ പകൽ വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നത് ആലോചനയില്ലെന്ന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം കൂടി ഇടം പിടിക്കുന്നുണ്ട് 1-ാം പേജിൽ ഇനി മലയാള മനോരമയിലേക്ക് വന്നാൽ വൈദ്യുതി സമരം നിർത്തി സുരക്ഷാ സേന തുടരും ചെയർമാനെ മാറ്റില്ലെന്ന് മന്ത്രി സമരക്കാർക്കെതിരെ അച്ചടക്ക നടപടിയില്ല ആ വാർത്ത വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിക്കുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പകൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി പരിഗണനയിൽ എന്ന വാർത്തയുടെ വിശദാംശങ്ങളും 1-ാം പേജിലുണ്ട് ഒരു കാർട്ടൂൺ സഹിതം ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും ഇടം പിടിക്കുന്നു മലയാള മനോരമയിൽ ദേശാഭിമാനിയിലേക്ക് വന്നാൽ 2 ലക്ഷം തൊഴിൽ 5 വർഷം 15,000 സ്റ്റാർട്ടപ്പ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇടം പിടിക്കുന്നത് 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് നവീന സാങ്കേതിക രംഗത്ത് 15,000 സ്റ്റാർട്ടപ്പ് ആരംഭിക്കും ഈ മേഖലയിൽ 2 ലക്ഷം തൊഴിലവസരമാണ് ഇതുവഴി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് അതിനൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു വിവരം ഗൂഗിളുമായി കൈകോർത്ത് കേരളം എന്നുള്ളതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഗൂഗിളിന്റെ സ്റ്റാർട്ടപ്പ് പരിപോഷണ വിഭാഗമായ ഗൂഗിൾ ഫോർ സ്റ്റാർട്ടപ്പ്സുമായി ആഗോളതല സഹകരണത്തിന് ധാരണയായിരിക്കുന്നു എന്ന വിവരം പങ്കുവെക്കുന്നു ഒപ്പം തന്നെ എല്ലാവർക്കും ബൂസ്റ്റർ ഡോസ് തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന വിവരവും 1-ാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട് ദേശാഭിമാനിയിൽ ഇനി മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ എന്നിട്ടരിശം തീരാഞ്ഞി എന്ന തലക്കെട്ടോടുകൂടിയാണ് ഗവർണറുടെ ഇന്നലത്തെ വിമർശനത്തിന്റെ വാർത്ത ഇടം പിടിക്കുന്നത് അതിലും ഒരു കാർട്ടൂൺ ഇടം പിടിക്കുന്നുണ്ട് സർക്കാരിനെതിരെ വീണ്ടും ഗവർണർ കാനത്തിനും സതീശനും ബാലനും വിമർശനം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത ഇടം പിടിക്കുന്നത് ഒപ്പം തന്നെ മൊബൈലിൽ ഉറക്കെ പാട്ട് വെക്കുന്നത് വിലക്കി KSRTC എന്ന വാർത്ത 1-ാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട് അതായത് ബസ്സിനകത്ത് നിന്ന് ഫോണിൽ നമ്മൾ ഉറക്കെ പാട്ട് വെക്കുകയോ വീഡിയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് KSRTC വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ആ വാർത്ത 1-ാം പേജിൽ വരുന്നുണ്ട് മാധ്യമത്തിൽ വീക്ഷണത്തിലേക്ക് വന്നാൽ ഭരണഘടനാ പ്രതിസന്ധി എന്ന തലക്കെട്ടോടുകൂടിയാണ് സർക്കാരിനെതിരായ ഗവർണറുടെ വിമർശനം ഇടം പിടിക്കുന്നത് രാജ്ഭവനെ സർക്കാർ നിയന്ത്രിക്കേണ്ട എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു പദവിയുടെ മഹിമ ഗവർണർ തകർത്തു എന്ന KPCC അധ്യക്ഷൻ KE സുധാകരന്റെ പ്രതികരണം അതിനൊപ്പം ഇടം പിടിക്കുന്നു വീക്ഷണത്തിന്റെ ഉൾപേജിൽ KPCC അധ്യക്ഷൻ എഴുതിയൊരു ലേഖനം കൂടി ഇടം പിടിക്കുന്നുണ്ട് ഗവർണറെ അത്രയ്ക്ക് പേടിയാണോ മുഖ്യമന്ത്രിക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ ലേഖനം ഇടം പിടിക്കുന്നത് ഇനി ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ കാർഷിക മേഖലയിൽ വിപ്ലവമായി കിസാൻ ഡ്രോൺ യാത്ര എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത ഇടം പിടിക്കുന്നു 100 ഡ്രോണുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം പഞ്ചാബിൽ ഇന്ന് പോളിംഗ് UPയിൽ 3-ാം ഘട്ടം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഇടം പിടിക്കുന്നുണ്ട് 1-ാം പേജിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് ഗവർണർ പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ സംവിധാനം അവസാനിപ്പിക്കുമെന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത ഇടം പിടിക്കുന്നു ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPMകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു എന്ന വിവരവും 1-ാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട് റഷ്യയിലെ യുക്രൈൻ സാഹചര്യം കൂടി ഇടം പിടിക്കുന്നുണ്ട് 1-ാം പേജിൽ യുദ്ധഭീതിയിൽ ആയിരങ്ങൾ പലായനം ചെയ്യുന്നു എന്നാണ് ആ വാർത്ത അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം കൂടി ഇടം പിടിക്കുന്നുണ്ട് റഷ്യയുടെ ആക്രമണ സാധ്യത നിലനിൽക്കെ യുക്രൈൻ അതിർത്തി ഗ്രാമമായ ഡൊണസ്കിൽ നിന്ന് പലായനം ചെയ്യുന്ന പെൺകുട്ടി ബസ്സിലിരുന്ന് അച്ഛനോട് യാത്ര പറയുന്ന ചിത്രമാണ് അത് ഓരോ യുദ്ധവും ഏത് തരത്തിലാണ് മനുഷ്യനെ ബാധിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു ആ ചിത്രം ഇനി ജനയുഗത്തിലേക്ക് വരികയാണെങ്കിൽ ഗവർണർ പദവി അനാവശ്യാർഭാടം കാനം രാജേന്ദ്രന്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിക്കുന്നത് 3-ാം തരംഗം അവസാനിക്കുന്നു എന്ന തലക്കെട്ടോടുകൂടി രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നത് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഇടം പിടിക്കുന്നു ഹിജാബ് വിവാദം പ്രതികാര നടപടി തുടങ്ങിയെന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്തയുണ്ട് അതിങ്ങനെയാണ് ഹിജാബ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 10 പെൺകുട്ടികൾക്കെതിരെ കർണാടക പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു 10 പെൺകുട്ടികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു വൈദ്യുതി ജീവനക്കാരുടെ സമരം വിജയം എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത ഇടം പിടിക്കുന്നു ചന്ദ്രികയിലേക്ക് വരികയാണെങ്കിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം അതിൽ മർമ്മത്തിൽ തല്ലിക്കാനം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത ഇടം പിടിക്കുന്നത് ഇനി ദീപികയിലേക്ക് വരികയാണെങ്കിൽ ദീപികയുടെ 1-ാം പേജിൽ ഇടം പിടിക്കുന്ന ഒരു വാർത്ത
യുക്രൈൻ വിമതരുമായി സംഘർഷം രൂക്ഷമാകുന്നു. സൈനികർ കൊല്ലപ്പെട്ടു എന്ന തലക്കെട്ടോടുകൂടി വലിയ പ്രാധാന്യത്തിൽ വാർത്ത ഇടം പിടിക്കുന്നുണ്ട്. കേരളയിൽ 4.51 കോടിയുടെ കൈപ്പുസ്തകം എന്ന തലക്കെട്ടോടുകൂടി ഒരു പ്രത്യേക റിപ്പോർട്ട് ഇടം പിടിക്കുന്നുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം, നിലപാടിൽ ഉറച്ച് എ ഗ്രൂപ്പ് എന്ന വാർത്ത കൂടി ഇടം പിടിക്കുന്നു. ദീപികയുടെ ഒന്നാം വിജിലൻസ് കേസ്.